ഹായ്, ഇന്നലത്തെ ടോപ്പിക്കിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്വർണം കൊടുക്കരുതെന്ന് പറഞ്ഞു, അപ്പോൾ ഇൻഹെറിറ്റൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ രണ്ട് തരത്തിൽ ഞാൻ സംസാരിച്ചു. അപ്പൊ ഗോൾഡ് കിട്ടിയ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വന്നേക്കാം. എനിക്ക് തന്ന ഗോൾഡ് ഞങ്ങള് കുറച്ചൊക്കെ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ ചോദിച്ചപ്പോൾ ഞാൻ ഡിക്ലൈൻ ചെയ്തു. ബിക്കോസ് ദാറ്റ് ഇസ് മൈ പ്രോപ്പർട്ടി എന്ന് പറയാനുള്ള ഒരു തൻ്റെയുടെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അമ്മയും കഷ്ടപ്പെട്ട് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് ഞങ്ങളത് വിറ്റിട്ട് കുറച്ചൊക്കെ സിസ്റ്ററിനോടെ കല്യാണത്തിന് വേണ്ടി സഹായത്തിന് വേണ്ടി എടുക്കേണ്ടി വന്നു. പണയം വയ്ക്കാനും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തമായിട്ട് അങ്ങ് കൊടുത്തില്ല. അത് ഞങ്ങൾക്ക് വളരെ സഹായകമായി ഫ്യൂച്ചറിൽ. അത് ഞങ്ങൾ കുറച്ച് എടുത്ത് കൊണ്ടുപോയി വിറ്റ് ഞാനൊരു ചെറിയ പ്ലോട്ട് വാങ്ങിച്ചു ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ. അത് കഴിഞ്ഞ് അത് വിറ്റിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ വലിയ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഇത് ഒരു മൂലധനമായിട്ട് വെച്ച് ആ ഫ്ലാറ്റിന് വേണ്ടിയിട്ടുള്ള പൈസ, ഇതിൽ നിന്ന് കുറച്ച് പൈസ അഡ്വാൻസ് കൊടുക്കാനുള്ളതൊക്കെ കിട്ടി. പിന്നെ അതിനകത്ത് ലോൺ എടുത്ത് ഞങ്ങൾ വീട്ടി. അങ്ങനെ ഞങ്ങൾ വലുതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഇത് എൻ്റെ മാത്രം കഥയല്ലേ ഞാൻ പറയുന്നത്. മിക്കവാറും ബോൾഡായിട്ടുള്ള ലേഡീസൊക്കെ ഇങ്ങനെ ചെയ്യുമായിരിക്കും. പക്ഷേ ഹസ്ബൻഡ്സിന് ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ അച്ഛനോടും അമ്മയോടൊക്കെ അതെങ്ങനെയാണ് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 10-32 വയസ്സ് വരെ അദ്ദേഹം വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. വിത്തൗട്ട് എനി സപ്പോർട്ട് ഫ്രം ഹിസ് ഫാമിലിയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ലൈക്ക് അത് വേറൊരു എപ്പിസോഡിൽ ഞാൻ പറയാം. ആലോചിച്ച് വിവാഹം കഴിച്ചു തന്നെയാണ്. പക്ഷേ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഈവൻ ദോ ഹി വാസ് എ ബിടെക് ഗോൾഡ് മെഡലിസ്റ്റ്, പ്രോപ്പറായിട്ടുള്ളൊരു ജോലിയൊന്നും ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് ഞാനൊരു ഒരു എപ്പിസോഡൊന്നും പോരാ, കുറേ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇപ്പം എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് സ്വർണം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇൻഹെറിറ്റൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് സ്വർണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ, വളരെ കുറച്ച് കൊടുക്കും. ഇപ്പം ഞാൻ പറയുന്ന ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ അവർക്ക് കുറച്ച് സ്വർണമായിട്ടും കൊടുക്കാം, കുറച്ച് പിന്നെ ഇൻഹെറിറ്റൻസ് ആയിട്ട് കൊടുക്കാം. അച്ഛനും അമ്മയാണ് അതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത്. അവർ ഒരു വിൽപത്രം ക്ലീനായിട്ട് എഴുതി വെക്കുക, മക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ന ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെക്കുക. സപ്പോസ് അതല്ല ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മകന് കൊടുക്കേണ്ടി വന്നാൽ തന്നെ ഈ മകളുടെ കയ്യിൽ നിന്ന് ഒരു ഒഴിമുറി വാങ്ങിക്കുകയോ അവൾ എന്താ ചെയ്യേണ്ടതെന്ന് അവരോട് കൂടെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് സെറ്റിൽ ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. അത് രണ്ട്, ഒരു പക്ഷേ ഈ വിവാഹിതയായ മകള് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും എല്ലാ എന്ത് സ്വർണമാണെങ്കിൽ കൊടുത്താൽ പോലും അതിനത് കാത്തുരക്ഷിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. ഹിമ്മത്ത്, എന്താ ഇനി പറയാ, കറേജ് ഉണ്ടാവില്ല, അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല, അറിവുണ്ടാവില്ല. അപ്പം എന്ത് പറ്റും? ഉത്രാവാദ ഓർമ്മയുണ്ടോ? പാമ്പ് കടിപ്പിച്ച് ഒരു പാവം പെണ്ണിനെ കൊന്നു കളഞ്ഞത്, അത് അവളുടെ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പാമ്പ് കടിച്ച് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ തെളിവില്ലാതെ ആവുമല്ലോ. എന്തൊക്കെ മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് അറിയില്ല. ആ കുട്ടിക്ക് ഒരു പെൺകുഞ്ഞുമുണ്ട്. പിന്നെ അവർ കുറച്ച് റബ്ബർ തോട്ടം എന്തോ തോട്ടമൊക്കെ കൊടുക്കുകയുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഹെറിറ്റൻസ് കൊടുത്തതല്ലേ ഞങ്ങൾ എന്നും കൂടെ പറയാം. ഇൻഹെറിറ്റൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സെൽഫ് അക്വയേർഡ് പ്രോപ്പർട്ടി ആവും. സെൽഫ് അക്വയേർഡ് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ ഒരു മാരീഡ് വുമൺ വിൽപത്രം എഴുതാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ മക്കളുണ്ടെങ്കിൽ മക്കൾക്കും ഭർത്താവിനും തുല്യ അവകാശമായിരിക്കും. അപ്പോൾ അത് പേരൻസിന് അവകാശം വരില്ല കേട്ടോ. പക്ഷേ സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു രീതിയിൽ വന്നത് എന്താണ്? നിങ്ങൾ ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ആ പ്രോപ്പർട്ടി അങ്ങനെ തന്നെ അപ്പോഴേ ഗിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തോ കൊടുക്കുകയോ ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ അത് കയ്യിൽ വെച്ചിട്ട് പിന്നീട് തരുന്നതായിരിക്കും. നിങ്ങളുടെ പേരിൽ ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്, വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്, ആരെങ്കിലും ഏൽപ്പിക്കുകയൊക്കെ ചെയ്താൽ മതി. നിങ്ങൾ എന്തിനാണ് ഒരു പെൺകുട്ടിക്ക് സ്വർണവും പണവും എല്ലാം കൊടുത്ത് ദുരിതത്തിലാക്കുകയാണ് അവരെ? അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ആ ഭർത്താവ് നോക്കട്ടെ, ഇതെല്ലാം ഉണ്ടല്ലോ ഇവിടെ. എല്ലാത്തിലും നിയമമുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, വിൽപത്രം എഴുതുമ്പോൾ ഈ കുട്ടീനെ പിന്നെ ലാസ്റ്റ് തഴഞ്ഞിട്ട് അച്ഛനും അമ്മയും പേടിച്ചിട്ട് ആൺമക്കൾക്ക് എഴുതി വെക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അവരോടുകൂടെ ആലോചിച്ച് അവർക്കുകൂടെ ഒരു തുല്യമായ അവകാശമുള്ള രീതിയിൽ ചെയ്യണം. പിന്നെ ഏതൊരു അച്ഛനും അമ്മയും രണ്ട് മക്കളെയും തുല്യമായിട്ട് കാണുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലയിടത്ത് അങ്ങനെ ഇല്ലെങ്കിൽ കൂടെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് അരവിന്ദിൻ്റെ വീട്ടിലെ കാര്യമുണ്ട്, പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് വീട് നോക്കുകയൊക്കെ ചെയ്ത ആളാണ്. അതിനി ഒരു കാര്യം ഞാൻ പിന്നീട് പറയുന്നതായിരിക്കാം, അച്ഛൻ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്നുള്ളത്. അത് വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഇപ്പോൾ ആലോചിച്ചോളൂ, പെൺകുട്ടികൾക്ക് സ്വർണം കൊടുത്തില്ലെങ്കിൽ അവരുടെ ഇൻഹെറിറ്റൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവരുടെ സെൽഫ് അക്വയേർഡ് പ്രോപ്പർട്ടി
പ്രോപ്പർട്ടി ആകും. സെൽഫ് അക്യുവേഡ് പ്രോപ്പർട്ടി, ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പിന്നെയും സംഭവിക്കാം. ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ ഭർത്താവിനും കുഞ്ഞിനും ഈക്വൽ അവകാശമായിരിക്കും. ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കാനൊക്കെ പോവുകയാണെങ്കിൽ ഈ കുഞ്ഞിന് പകുതിയല്ലേ കിട്ടുള്ളൂ, പകുതി അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കില്ലേ. പിന്നെ അദ്ദേഹം വിചാരിക്കണം ഈ കുട്ടിക്ക് അതിൻ്റെ അമ്മയുടെ ഫുൾ കൊടുത്തേക്കാന്ന്. ചിലരൊന്നും അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? സോ പ്ലീസ് നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ലീഗൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ, ഒന്ന് കേൾക്കൂ. എല്ലാവർക്കും ഈ അവയർനെസ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഇനിയും ഒരു ടോപ്പിക്കായിട്ട് പിന്നീട് വരുന്നതായിരിക്കും, എൻ്റെ കഥകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ശരി, പിന്നെ കാണാം.